ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കൂട്ടുകാരൻ പണി പറ്റിച്ചു, രണ്ടുപേരും കാണാനില്ല. ആരെ? ചാണ്ടി മൈക്കിളുടെ ഭാര്യ മേരിയും ഉത്സവ സ്ഥലത്ത് മുങ്ങി. ഇതെന്നതാ ചേട്ടത്തി ഈ കേക്കുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടെ എന്റെ കുഞ്ഞുട്ടി. ഉത്സവം കഴിഞ്ഞ് സോനൂനെയും കൂട്ടി പോരാന്നെടുത്ത് ഞങ്ങൾ മേരിയെ തിരക്കിയതാ, കണ്ടില്ല? അവള് നേരത്തെ മൈക്കിളിന്റെ ഉടഞ്ഞു പോന്നുവാണെന്ന് വിചാരിച്ചു. നേരം വെളുത്തപ്പോ അമ്മച്ചിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് സോനു ഒരേ തരച്ചില്ല. പിന്നെ അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞത് ആ ചാണ്ടിയും കാണാനില്ലെന്ന്. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാൻ ഉണ്മയെ ചൊല്ല പോകുന്നത് യാരിൽ നമ്പല. ആനക്കിട്ട കേള്, ഞാൻ അന്നൊക്കെ ചൊല്ലലയാമ്മാ. മൈക്കിൾ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്ന അവരെങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നത്? ഞങ്ങൾ വാതിലിൽ കൊറേ തട്ടി നോക്കി. ഇല്ല, ചാണ്ടി ഒരിക്കലും ഇങ്ങനൊരു ചെറ്റത്തരം കാണിക്കില്ല. അപ്പൊ നീ താനാ മേരിയെ കടത്തിക്കൊണ്ട് പോകുന്നത്? എന്മേലെ ചാടി കയറിട്ട് എന്റെ പ്രയോജനം? കുഞ്ചുകുട്ടി, ഉനക്കൊരു വിഷയം തരുമാ? இந்த ஏற்பாடு ஸ்டார்ட் பண்ணிட்டு ரொம்ப நாளாச்சு. நான் என் கண்ணாலே பார்த்தேன், மருது அவன் கண்ணாலே பார்த்தேன், அப்படி எத்தனை பேர் பார்த்தாச்சு? எனக்கு சந்தேகமே கிடையாது, மேரியை கடத்தி கொண்டு போனது அந்த சாண்டி தான். அது உண்மை, உண்மை, உண்மை. അവിടെ നിൽക്ക്, അനി അവിടെ നിൽക്കാൻ. ഒരു കാര്യം ചോദിക്കാനുണ്ട്, അതിനുവേണ്ടിയാണ് നിന്നെത്രയ്ക്ക് ഞാൻ പള്ളി വന്നു. അതിന് തന്നെ ഇപ്പൊ ഇവിടെയും വന്നു. ചാണ്ടി ചതിയനാ, തെമ്മാടിയാ, നെറുകെട്ടവനാ. പക്ഷേ നിന്നോട് ഞാൻ എന്ത് നെറുകേടാ കാണിച്ചത്? കുഞ്ഞുട്ടി ചായം പറഞ്ഞു നിന്നെ ഞാൻ ചതിച്ചു എന്ന്. അതെപ്പോഴാ, എങ്ങനാ, എവിടെ വെച്ചാ? എന്നെ ആരെങ്കിലും ചതിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് പോയേച്ചാ മതി. അനി, ഒരുപാടടുത്ത് തിരക്കി ഒന്ന് നേരിൽ കാണാൻ. മൈക്കിളിന്റെ ചവടക്കിന് വന്നു പോയെന്നറിഞ്ഞപ്പോ വലിയ നിരാശയായിരുന്നു. കാണാനൊത്തില്ലല്ലോ എന്നോർത്ത്. എവിടാ അവള്? കെട്ടുവിനെയും മോനെയും കളഞ്ഞേച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന നാണം കെട്ട കൂത്തിച്ച് എവിടെയാ ചോദിച്ചത്? ജോണി, നീ നല്ലവനാ, നീ നിന്റെ പെങ്ങളെ സ്നേഹിച്ചവനാ, അവളുടെ കുടുംബത്തെ സ്നേഹിച്ചവനാ. എന്നെ നീ തല്ലിക്കുന്ന, നീ ചുമ്മാ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ഒരു വിധി നിനക്ക് ഉണ്ടായത്? എനിക്ക് ജയിലിൽ പോകുന്നതാ ഇഷ്ടം. ജോണി വേണ്ടതാ പറഞ്ഞ. ചാണ്ടി അരുത്. നീ എന്നെ തല്ലിയതിൽ ഒരു തെറ്റുമില്ല. എന്റെ കുഞ്ഞേർക്കന്റെ മകൻ സോനു എന്നെ തല്ലിയില്ലടാ. പക്ഷേ അവൻ തല്ലിയപ്പോ എന്റെ നെഞ്ചാ നേറിയത്.